പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ദൈവിക ശബ്ദമായി ദൈവിക ദൂതായി നിങ്ങളുടെ മധ്യത്തിലേക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നൽകിയ സാവകാശനായ സ്തോത്രം. കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് ഏറ്റവും അനുഗ്രഹമായി ദൈവം ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിച്ചു. ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള ദൈവിക പ്രവൃത്തികളെയും ദൈവിക പദ്ധതികളെയും ഞങ്ങൾക്ക് തിരിച്ചറിയുവാനിടയായി എന്ന് പറഞ്ഞ് വിളിച്ച എല്ലാ ദൈവമക്കളും വളരെ കൈത്താങ്ങലോടെ പ്രാർത്ഥനയോടെ കൂട്ടായ്മയുടെ ബന്ധം കാണിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. വീണ്ടും ദൈവാത്മാവിൻ്റെ പ്രേരണ പോലെ ഈ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ആഹ്വാനം ചെയ്യുന്നു എങ്കിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ സഹായികളായി മാറുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്യത്തിലാണല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രാരംഭ ഭാഗങ്ങൾ ചിന്തിക്കുവാനിടയായി. ഇതൊരു നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എഴുതിയ ലേഖനമാണ്. നന്ദിയുള്ള ഒരു മനസ്സിന് ഉടമയായിരുന്നു പൗലോസ്. ആ ഒരു കാര്യമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കാനിടയായി. ഇന്ന് പകലും പ്രാരംഭത്തിൽ ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, ഒരു നന്ദിയുള്ള മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. സുഖം വരുമ്പോഴും ഒരവസ്ഥ ഒരു മാനസിക നിലവാരവും പ്രയാസങ്ങളും കഷ്ടത വരുമ്പോൾ കർത്താവിനോട് അടുത്ത് നിൽക്കുകയല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പരിസ്ഥിതിയിലും നമ്മളെ വിടുവിച്ച ദൈവത്തോടും നമ്മുടെ ചുറ്റും നിൽക്കുന്ന സമൂഹത്തോടും നന്ദിയുള്ള ഒരു മനസ്സോടെ നന്ദിയുള്ള ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളുടെ കുറിവാക്യം ഇതാണല്ലോ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഫിലിപ്പിയ സഭയുടെ പ്രാരംഭം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ശബത്ത് ദിവസം ആ പ്രാർത്ഥനാസ്ഥലമുണ്ടെന്ന് നോക്കിക്കൊണ്ട് പൗലോസും കൂടെയുള്ള ദൈവദാസന്മാർ സഞ്ചരിക്കുമ്പോൾ പുഴവക്കത്തിരുന്ന സ്ത്രീകളുമായിട്ട് സുവിശേഷം പങ്കുവെക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കണേ, ഒരു പ്രാർത്ഥനാസ്ഥലം ഇല്ലെന്ന് മനസ്സിലാക്കി വേണേൽ അവർക്ക് തിരിച്ചു പോകാമായിരുന്നു. എന്നാൽ അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ അവരെയും കൊണ്ട് സാധിച്ചു. ഇന്ന് പകൽക്കാലം പല വാക്തത്വങ്ങളും പല ദൂതുകളും പല ദൈവീക ആലോചനകളും നമ്മളോടുണ്ട്. എന്നാൽ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല ബ്രദറെ, അനുകൂലമായ ഒരു പരിതസ്ഥിതി ഉണ്ടായി വരുന്നില്ലെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇന്ന് പകൽ ദൈവം പറയുന്ന ഒരു കാര്യം, പ്രതിസന്ധിയിലും ഒരിക്കലും അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തിരിച്ചറിയുന്നതാണ് ഒരു യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്. ഓ, കാല് മുട്ടിനിടയിലിട്ടുകൊണ്ട് ദൈവസ്വന്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 6 തവണ ഭൃത്യനെ അയച്ചിട്ടും മറുപടി ശൂന്യമാകുമ്പോൾ 7-ാം തവണ ഭൃത്യൻ വന്ന് പറയുന്ന മറുപടി ഒരു കൈപ്പത്തിയോളമുള്ള വേഗമുണ്ട്. എന്നാൽ ആ കൈപ്പത്തിയോളമുള്ള വേഗമുണ്ടെന്ന് ആ ഭൃത്യൻ വന്ന് പറയുമ്പോൾ തൻ്റെ ഉള്ളിൽ ആ ദേശത്തെ മുഴുവൻ നനയ്ക്കത്തക്ക രീതിയിൽ പെയ്യുന്ന മഴയുടെ മുഴക്കം തൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ചെറിയ ചില ചാലുകൾ കാണുമ്പോൾ, ചെറിയ ചില പോസിറ്റീവായ റെസ്പോൺസുകൾ കാണുമ്പോൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലവാരങ്ങളിൽ ചിലരുടെ യേസ് എന്നുള്ള ആ ശബ്ദം കേൾക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ഒരു അഭിഷക്തൻ, ഒരു ദൈവവൈതൽ ഉള്ളിൻ്റെ ഉള്ളിൽ തിരിച്ചറിയേണ്ട ഒരു ദൂതുണ്ട്. ഒരു വലിയ മഴയുടെ മുഴക്കം നിന്റെ ഉള്ളിൽ മുഴങ്ങുക. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ട ആ പ്രവൃത്തി, ആ മാതാപിതാ തിരിച്ചറിയണം. വരും ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തെ നനയ്ക്കത്തക്ക രീതിയിൽ, നിന്റെ കുടുംബത്തെ അല്ല, നീ നിൽക്കുന്ന സഭയെ, നിന്റെ ദേശത്തെ നനയ്ക്കത്തക്ക രീതിയിൽ ഒരു വലിയ മഴയാക്കി പെയ്യുവാൻ നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. പലപ്പോഴും ഞാൻ പ്രതീക്ഷിച്ച നിലവാരത്തിലൊരു മറുപടി കിട്ടിയില്ല, ഞാൻ പ്രതീക്ഷിച്ച നിലവാരത്തിൽ റിസൾട്ട് കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിങ്ങനെ പറയാനിടയായി, പാസ്റ്ററുകളെ, പ്രതീക്ഷിച്ച നിലവാരത്തിലൊരു റിസൾട്ട് എനിക്ക് വരുവാനിടയായില്ല. ഞാൻ പറഞ്ഞു, പ്രതീക്ഷിക്കാത്ത നിലവാരങ്ങളിൽ അനേകർ പരാജയപ്പെട്ടപ്പോൾ ഇങ്ങനൊരു ജയം നൽകിയ ദൈവം നാളുകളിൽ നമ്മളെ അത്ഭുതമാക്കുവാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷിക്കാത്ത നിലവാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വിളിച്ചിറക്കിയ ദൈവം വഴിയിൽ ഉപേക്ഷിച്ചോ എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ ചില അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അത് വലിയ അത്ഭുതങ്ങളുടെ വലിയ ദൈവപ്രവൃത്തികളുടെ തിരിച്ചറിവാണ് നമ്മൾ മനസ്സിലാക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇന്ന് പകൽക്കാലം ഒരു സിനഗോഗോ ഒരു പ്രാർത്ഥനാ സ്ഥലമോ ഇല്ലാതെ തൻ്റെ ഭക്തന്മാർ നടന്നപ്പോൾ ഇതാ പുഴവക്കത്ത് ചില സ്ത്രീകൾ ഇരിക്കുന്നത് കണ്ടു. അവരോട് യേശുവിനെ പ്രസന്റ് ചെയ്യുവാൻ, അവരോട് ദൈവനാമത്തെക്കുറിച്ച് പറയുവാൻ അവർക്കിടയായി. വിശക്തന് ഇതിനു വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചതല്ല, രാത്രിയിൽ ഒരു വലിയ ദർശനം കണ്ടു. താൻ വേറൊരു വഴിയായി പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു മക്കധോന്യക്കാരൻ നിന്ന് വിളിക്കുന്ന ദർശനത്തോട് ഇറങ്ങിപ്പുറപ്പെട്ടതാ. ഇന്ന് പകൽക്കാലം ദർശനത്തിൻ്റെ ഒരു ഉറപ്പുണ്ട്, നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൂതിൻ്റെ ഒരു ഉറപ്പുണ്ട്.
എന്നാൽ വേറൊരു നിലവാരത്തിലേക്ക് ജീവിത ഓ വഴിതിമാറി പോവുകയാണോ? ഇന്ന രാജ്യത്ത് ദൈവം എന്നെ അയക്കാമെന്ന് പറഞ്ഞത്, എന്നാൽ ഈ രാജ്യത്ത് എന്നെ കൊണ്ടതിൻ്റെ ഉദ്ദേശം എന്താ? ഇന്ന് പകൽക്കാലം അതിനകത്തും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഈ പകലിലും ദൈവത്തിൻ്റെ ഒരു പ്ലാൻ അതിനകത്തുണ്ട്. ഈ സന്ധ്യയായ സമയത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര, നിന്റെ കുഞ്ഞിന് വേണ്ടി ഇങ്ങനൊരു പ്രവൃത്തി എന്തുകൊണ്ടാണ് വെളിപ്പെട്ടെന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു ദൂത്, അതിനകത്തും തമ്പുരാനൊരു പ്ലാനുണ്ട്, തമ്പുരാനൊരു ഉദ്ദേശമുണ്ട്, തമ്പുരാനൊരു പദ്ധതിയുണ്ട്. പ്രതീക്ഷിക്കാത്ത നിലവാരത്തിലൊരു മാന്യത ഒരുക്കുവാൻ ദൈവ ശക്തനാ. നിന്റെ ബിസിനസ് പാടെ തകരുമെന്നാണ് നീ ചിന്തിക്കുന്നത്, എന്നാൽ പ്രതീക്ഷിക്കാത്തതുപോലെ ഓ ചെറിയ ഒരു പ്രതീക്ഷയുടെ കണങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാകുന്നു. ഓ ഇങ്ങനെ പോയാലും ഗതി പിടിക്കത്തില്ലെന്ന് നീ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നത്, നിന്റെ ബിസിനസ്സിനെ അവൻ അനുഗ്രഹിക്കാൻ പോവുക, അത് മാന്യതയുടെ നിലവാരത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവുക, ഉന്നതമായ മേഖലയിലേക്ക് ദൈവം നിന്നെ മാറ്റാൻ പോവുക, ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് തമ്പുരാൻ നിന്നെ ഉയർത്താൻ പോവുകയാണെന്ന് ഇന്ന് പകൽ പരിശുദ്ധമായ ദൂത് പറയുക. ഇന്ന് പകൽ സടകുടഞ്ഞ് എഴുന്നേൽക്കുവാൻ നീ തയ്യാറായാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഓ നീ ആയിരിക്കുന്ന റൂമിലേക്ക് ഇന്ന് പകൽ ദൈവം വെളിപ്പെടുത്തുക. ഓ ചില ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് നീ പ്രാർത്ഥിക്കുന്നത്, ചില മേഖലകളിൽ ദർശനം കണ്ടുകൊണ്ടാണ് നീ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത നിലവാരങ്ങൾ ഓ നിന്റെ ദർശനത്തിനനുസരിച്ച് അപ്പൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുക. വിശ്വസിക്കുക, വിശ്വസിക്കുക. ഇന്ന് പകൽ എൻ്റെ രോഗം പൊട്ടി, അത് വല്ലാത്ത അവസ്ഥമായി, അത് വ്രണമായി, ഇനിയൊരു കരിയത്തില്ല. കാരണം ലോകത്തിലെ വൈദ്യശാസ്ത്രന്മാർ അതിന് വിലയിട്ടു, അല്ലെങ്കിൽ അതിന് വില എഴുതി, അല്ലെങ്കിൽ അതിന് വിധി കൽപ്പിച്ചു എന്ന് നീ പറയുമ്പോൾ ഇന്ന് പകൽ സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുക. സർവവ്യാപിയും പരിശുദ്ധനുമായ ദൈവം, ഓ അണ്ടകടാഹങ്ങളെ മെടഞ്ഞ ദൈവം ഇന്ന് പകൽ ഒരു അത്ഭുതം വെളിപ്പെടുത്തുവാൻ പോവുകയാണെന്ന് പരിശുദ്ധ നവദൂറ് പറയുക. കിടക്കുമേൽ കിടക്കുന്ന ചിലതിനെ സൗഖ്യത്തോടെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. നിരാശയുടെ മേഖലയിലേക്ക് മാറിയ ഇങ്ങനെ ദൈവം പറയുന്നു, ഡിപ്രസ്ഡായി ഓ ഒരു വല്ലാത്ത മാനസിക വിഭ്രാന്തി പോലെ കാണിച്ച നിന്റെ കുടുംബത്തിനകത്തുള്ള ആ മോളെ, യേശുവിൻ്റെ നാമത്തിൽ റോസിനെ ദൈവം തൊട്ട് സൗഖ്യമാക്കാൻ പോവുക. ഇന്ന് പകൽ ഇതൂത് കൈമാറുമ്പോൾ ആ മകൾക്ക് വേണ്ടി മാത്രമല്ല, പ്രാർത്ഥനയോട് കുടുംബ അന്തരീക്ഷത്തിനകത്ത് ഭ്രാന്തർ വർദ്ധിക്കുകയാണോ, മാനസിക രോഗികൾ വർദ്ധിക്കുകയാണെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ വിടുവിക്കുന്ന ഒരു അഭിഷേക ദൈവം വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ അത്ഭുത വിടുതൽ നീ ഇന്ന് പകൽ കാണാൻ പോവുക. പ്രൈസ്തലോ, നീ ആയിരിക്കുന്ന മേഖലയിൽ ദുഷ്ടൻ്റെ ആധിപത്യവും പിശാചിൻ്റെ സിംഹാസനവും ഉള്ളതാ. നീ ഇറങ്ങി നോക്കുന്നത് തന്നെ പിശാചിൻ്റെ ഇരിപ്പിടത്തെയാ. ഓ ഇവിടുന്ന് വിറ്റു മാറിപ്പോകണമോ എന്നുള്ള ചിന്തയിൽ നീ ആയിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മ പറയുക, അതിനു മേൽ ഞാൻ നിന്നെ പണിതെടുക്കാൻ പോവുക, അതിനുമേ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്താൻ പോവുക. ആ ദേശത്തിന്റെ അധിപതി അവിടെ വാഴുന്ന ദേശാധിപതി അല്ല, അഭിഷക്ത നീ ആ ദേശത്തിന്റെ അധിപതിയായി മാറാൻ പോവുക. മണിക്കൂറിൽ അഞ്ച് ഭാഷ പറയുകയും മണിക്കൂറിൽ ദൈവസന്നി കരഞ്ഞു പ്രാർത്ഥിക്കുകയും ആവുന്നിടത്തോളം ഉപസിക്കുകയും ആവുന്നിടത്തോളം ദൈവത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന കുടുംബത്തിന് വേണ്ടി ഇന്ന് പകൽ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടാൻ പോവുക. ദേശാധിപത്യം നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുക, ഒന്നിന് പറയെ ഒന്നൊന്നായി കുടുംബാന്തരീക്ഷത്തിന്മേൽ വിഷയങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും സമ്പത്തിനെ ആശുപത്രി മറ്റ് നന്മകളെ തച്ചുടയ്ക്കുന്ന മേഖലകളും വെളിപ്പെടുമ്പോൾ ഈ ദേശത്തുനിന്ന് മാറിപ്പോയാൽ എനിക്കൊരു നന്മ നിന്നെ ഉണ്ടാകുമെന്ന് നീ ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധമ പറയുക, വേറൊരു ദേശത്തല്ല, എവിടെ നിന്നെ മുടിച്ചു കളയുമെന്നും എവിടെ നിന്നെ തകർത്ത് കളയുമെന്നും എവിടെ നിന്റെ തലമുറയെ വഴി ആധാരമാക്കുമെന്നും എവിടെ നിന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹബന്ധത്തെ തകർത്ത് അവരെ കുടുംബത്തിന് അകത്ത് പാർപ്പിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് അവിടെ തന്നെ മാന്യതയോടെയോ ഓ നന്മയോടെയോ ഉയർച്ചയോടെ നിർത്തുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാ. വിൽസ, നിന്റെ ഭവനത്തിന് വേണ്ടി ഓ നിന്റെ ഭവനത്തിന്റെ പേര് നീ വീടിന്റെ ഫ്രണ്ടിൽ കൊത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ ആ ഭവനത്തിന്റെ പേരിന്റെ നിലവാരത്തിലല്ല നിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കുന്നത്. ബദേൽ എന്ന ഭവനത്തിന്റെ പേര്, പക്ഷേ ഭവനത്തിന്റെ അകത്ത് ശൂന്യതകളും ഓ അന്ധകാര മണ്ഡലങ്ങളും നർക്കീരകളും ഓ ഹാലലൂയ താമസമാക്കി ഇരിക്കുമ്പോൾ ഇന്ന് പകൽക്കാല ദൈവം ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു ഭവനമാക്കി നിന്റെ ഭവനത്തെ തീർക്കാൻ പോവുക. ഓ നീ പറയുന്ന ആലോചനകളും നിന്റെ നീ പറയുന്ന ശബ്ദങ്ങളും നിന്റെ ഭവനത്തിൽ ഉള്ളവർ അംഗീകരിക്കുകയോ കേൾക്കുകയോ നിന്റെ നല്ല ഉപദേശത്തെ കൈക്കൊള്ളുകയോ ചെയ്യാതിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവം പറയുക, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു സ്വർഗീയ പിതാവ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു സ്വർഗീയ പിതാവ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു സ്വർഗീയ പിതാവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുക. ഓ അനേക പ്രാവശ്യം നീ എക്സാം എഴുതി, അനേക പ്രാവശ്യം ഓ ഹല്ലേലൂയ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുന്ന പറഞ്ഞതുപോലെ ഓ നിസ്സാര മാർഗിനെ നഷ്ടപ്പെട്ടു. ഇനിയോ എക്സാമിനെ അഭിമുഖീകരിക്കുക, ഇനി IELTS പരീക്ഷയോ RNA അഭിമുഖീകരിക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കുഞ്ഞ ഇന്ന് പകൽ ദൈവാത്മം നിന്നോട് പറയുക, ഇനിയും വിജയം ദൈവം നിനക്ക് തരാൻ പോവുക, അത്ഭുതകരമായ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്താൻ പോവുക. ഓ ഇനിയും പിതാവിൻ്റെ പണം നഷ്ടമാക്കാൻ എനിക്ക് വയ്യ, കുടുംബത്തിൻ്റെ പൈസ
നഷ്ടമാക്കാൻ വയ്യ, അവിടെ കുത്തുവാക്ക് കേൾക്കാൻ എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ നീ ഒരുക്കത്തോടെ ആയിരിക്കുന്നെങ്കിൽ എൻ്റെ സ്വർഗപിതാവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക. ഈ നവംബർ മാസം തീരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ അത്ഭുതം നിന്റെ പഠന വിഷയത്തിന്മേൽ വെളിപ്പെടുമെന്ന് സ്വർഗപിതാവ് ദൂത് പറയുക. അപ്പോൾ തന്നെ ദൈവാത്മാവ് പറയുന്നു, ഓ അനേക തവണ ഒരു ഹാലലു പരീക്ഷയ്ക്ക് വേണ്ടി നീ തയ്യാറായി, എന്നാൽ ആ രീതിയിൽ റിസൾട്ട് വെളിപ്പെടാതെ വേറൊരു മണ്ഡലത്തിലേക്ക് നീ ജോലി മാറിപ്പോയപ്പോൾ ദൈവാത്മാവ് വർഷങ്ങൾക്ക് മുമ്പ് നിന്നോടൊരു ദൂത് പറഞ്ഞു, നീ ഭരണങ്ങളുടെ തലപ്പത്ത് കടന്നു വരുമെന്ന്. ഇന്ന് പകലും ആ ദൂത് നിന്റെ ഉള്ളിലുണ്ടെങ്കിലും അത് നീ മറന്നിരിക്കുന്ന അവസ്ഥയിൽ വേറൊരു തലത്തിലേക്ക് ഇനി അത് നിറവേറത്തില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ഇന്ന് പകൽ പരിശുദ്ധമായ ദൂതിനെ മടങ്ങി കൊണ്ടുവരിക. നിന്നോട് നാളുകൾക്ക് മുമ്പ് പറഞ്ഞ് ഭരണചക്രം നിയന്ത്രിക്കുന്ന കസേറയിൽ നീ ഇരിക്കുമെന്ന് ദൈവാത്മാവ് നിന്നോടൊരു ആലോചന പറഞ്ഞ, നിന്റെ മാതാവിനോടൊരു ദൂത് പറഞ്ഞ, അതിനെ നിന്റെ ജീവിതത്തിൽ നിറവേറ്റി തരുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാ. ഇന്ന് പകൽ ഇത് ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ മേലേക്ക് ഒരു അസാധാരണ അഭിഷേകം ഇറങ്ങുക, ഒരു തീയുടെ ചൂട് നിന്റെ മേൽ വെളിപ്പെടുക. ഈ വചനം പറയുമ്പോൾ തന്നെ ഞാൻ തിരിച്ചറിയുന്നു, ആ ശരീരത്തിന്മേൽ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി അസൂയയുടെയോ പാരമ്പര്യ ശാപത്തിന്റെയോ പോർവിളികൾ ഒരു പരിധിക്കപ്പുറത്ത് ഉയർത്തത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ആ വാദഗതികളെ തമ്പുരാൻ പൊളിച്ചു കളഞ്ഞിരിക്കുക. നമ്മുടെ ദൈവത്തിന് അസാധ്യമൊന്നുമില്ല, നമ്മുടെ ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. ഇന്ന് പകൽ ദൈവാത്മാവ് എന്നോട് പറയുന്ന ഒരു ദൂത്, ഒരു മാതാവ് പ്രാർത്ഥിക്കുക, ഒരു നടപ്പാത മാത്രമേ ആ മാതാവിൻ്റെ ഭവനത്തിന് കയറി വരാനുള്ളൂ. ഇനി ഒരു വഴി ആ വിശാലതയിൽ ഒരു വണ്ടി കയറുന്ന ഒരു വഴി എൻ്റെ എനിക്കുണ്ടാകത്തില്ലല്ലോ, എൻ്റെ കുടുംബത്തിൽ മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കത്തില്ലല്ലോ എന്ന് ചിന്തിച്ച് നാളുകളായി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ നിനക്ക് വേണ്ടി ഒരു വഴിയുടെ വിശാലത ഇന്ന് പകൽക്കാല ദൈവം ഒരുക്കുക. ലളിത എന്നൊരു പേര് ദൈവം നമുക്ക് കാണിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതം ആ വിഷയത്തിന്മേൽ തമ്പുരാൻ വെളിപ്പെടുത്തി ദൈവം നിന്നെ മാനിക്കാൻ പോകുക. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാ. ശാപങ്ങളെ അടിക്കുവാൻ, പാരമ്പര്യ രോഗങ്ങളെ അടിക്കുവാൻ, ഓ എൻ്റെ പിതാവിനെ ഈ രോഗമുണ്ടായിരുന്നു, എൻ്റെ വെല്ലിപ്പച്ചനും ഈ രോഗമുണ്ടായിരുന്നു, എനിക്കും ആ രോഗം വരുമെന്നുള്ള ഭയത്തോടെ നീ ആയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം പാരമ്പര്യമായ നിന്റെ കുടുംബത്തിൽ തേർവാഴ്ച നടത്തുന്ന ചില പാരമ്പര്യ രോഗങ്ങളുടെ കെട്ടുകളെ ദൈവം അഴിച്ചു കളഞ്ഞിരിക്കുക. സഹോദരങ്ങൾക്ക് തലമുറയുണ്ടായി, വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഇട്ടും തലമുറയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയ കുടുംബത്തെ ദൈവം നമുക്ക് കാണുക. അല്ല, അനേകായിരം രൂപ നീ ആശുപത്രിയിൽ മരുന്നിന് കളഞ്ഞു, എന്നാൽ ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ഓ വരുന്ന വർഷം ഈ സമയത്ത് നിന്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞിനെ തരുവാൻ ദൈവം ശക്തനായ ദൈവമാ. ഒരാൺ കുഞ്ഞിനെ തരുവാൻ അതിനുവേണ്ടിയാണ് നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഓ ഡോണ്ട് ഗിവ് അപ്പ് യുവർ പ്രേയേഴ്സ്. ഇന്ന് പകൽക്കാല പ്രാർത്ഥനകൾ വിട്ടുകളയുവാൻ ഇടയാകരുത്. സർവശക്തനായ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനായ ദൈവമാ. അപ്പോൾ ദൂത് മറന്നു പോകരുത്, ചെറിയ ഒന്നിനെ വലുതാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഓ ഹാലൽ, ദൈവം പറഞ്ഞ ദൂത് ഇങ്ങനെ. പക്ഷെങ്കിൽ ഇപ്പോഴിരിക്കുന്ന പരിതസ്ഥിതി, ഓ ഒരു മക്കതോന്യക്കാരൻ പോകട്ട്, ഒരു പ്രാർത്ഥനാ സ്ഥലം പോലും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവരായിരിക്കുന്ന ഭവനത്തിലേക്ക് മാറിപ്പോയിരിക്കേണ്ടവർ അവരുടെ ദൂതിൻ്റെ നിവൃത്തി ഏത് നിലവാരത്തിലാണ് നോക്കേണ്ടതിന് അവർ നോക്കിക്കൊണ്ടിരിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാല യാചിക്കുന്നവനെ ലഭിക്കത്തുള്ളൂ, അന്വേഷിക്കുന്നവനെ കണ്ടെത്തുള്ളൂ, മുട്ടുന്നവന് മാത്രമേ തുറക്കപ്പെടത്തുള്ളൂ. ഓ അഭിഷേക, നിനക്കൊരു ശുശ്രൂഷയിൽ ഒരു ഉയർച്ച വേണമെങ്കിൽ നീ പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുക്കുന്നവനായി മാറണം, മണിക്കൂറുകൾ അന്യഭാഷ പറയുന്നവനായി മാറണം. ഇന്ന് പകൽ ചില അഭിഷേക്തന്മാരുടെ മേൽ, ഓ ചില അമാതാക്കന്മാരുടെ മേൽ ദൈവം ആത്മാവിന്റെ തലത്തെ ദൈവം തുറക്കുക, ദർശനത്തിന്റെ തലത്തെ ദൈവം തുറക്കുക. ഫെക്കിനാവ് കണ്ട് ഭയപ്പെട്ട രാത്രിയിൽ എഴുന്നേൽക്കാനല്ല, നാളെയുടെ ദിവസങ്ങൾ നിന്റെ ദേശത്തും നിന്റെ സഭയിലും ഓ ഹാല ദൈവത്തിന്റെ മക്കളുടെ മേൽ വെളിപ്പെടുത്തുന്ന ദൈവീയ കരത്തിന്റെ ആ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ദൂത് പറയുന്നവനാക്കി സർവശക്തനായ ദൈവം നമ്മളെ തീർക്കാൻ പോവുക. ഇന്ന് പകൽ വിശ്വസിക്കുക, കഴിഞ്ഞ കാലങ്ങളിൽ മങ്ങിപ്പോയതും നഷ്ടപ്പെട്ടു പോയതുമായ ദർശനങ്ങളെ മടക്കി തന്ന് നമ്മുടെ ദൈവം നമ്മളെ മാനിക്കാൻ പോവുക. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവം, അവൻ നമ്മളെ നിത്യതയോളം അല്ലെ ജീവപര്യന്ത വഴി നടത്തുവാൻ അവൻ സർവശക്തനായ ദൈവമാ. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനെ ഒരിക്കലും അവൻ കൈവിടുന്ന ദൈവമല്ല. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചു, ഓ ഒരു മക്കദോന്യ വിളി കേട്ട ഇറങ്ങി തിരിച്ചത്. എന്നാൽ ഈ സ്ഥലത്ത് വന്നപ്പോൾ ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂടിവരവോ ഒരു സിനഗോഗോ മറ്റൊന്നും കാണാതിരിക്കുമ്പോൾ പുഴിവക്കത്തൂടെ അവർ, ഞാനിങ്ങനെ ചിന്തിച്ചേ, അവർ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും നടന്നത്. അഭിഷേക്തന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും നടന്നത്. കർത്താവേ കർത്താവേ, അതാ കൊലോസ്യ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞത്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന, ഓ സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുന്ന ഒരു ദൈവവൈദ്യന് മാത്രമേ ദൈവത്തിൻ്റെ വാക്തത്വത്തെ കാണുവാൻ കഴിയത്തുള്ളൂ. ഓ വാക്തത്വ മശുവയെ കാണാതെ മരണം കാണത്തില്ലെന്ന് പറഞ്ഞ ഷിമ്മയോനു, ഓ ദൈവത്തിൻ്റെ പ്രവാചകയായ ഹന്നയോ, തിരുക്കോസിന്റെ സുവിശേഷം പ്രാരംഭ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അവർ ദേവാലയം വിട്ടുപിരിയാതെ
വിട്ടുപിരിയാതെ അതിനുവേണ്ടി കാത്തിരുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ മേലുള്ള വാക്തത്വങ്ങളെ നിവർത്തിക്കാൻ പോവുക, നിന്റെ തലമുറയുടെ ബിസിനസ്സിനെയും മാനിക്കാൻ പോവുക. ഓ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മണ്ഡലത്തെ, ഓ, തച്ച് തകർന്നു പോയതിനെ ദൈവം വീണ്ടും പണിതെടുക്കാൻ പോവുക. എന്നാൽ തമ്പുരാൻ പറഞ്ഞു, പ്രാർത്ഥനയിലേക്കും ദൈവിക ഉടമ്പടിയിലേക്കും ഇന്ന് പകൽ നമ്മൾ കടന്നു വരുവാൻ ഇടയായ തമ്പുരാന്റെ അത്ഭുത അതിന്മേൽ വെളിപ്പെടുത്തുവാൻ നമ്മുടെ ദൈവശക്തനാ, ദൈവശക്തനായ ദൈവമാ, അവൻ മതിയായവനായ ദൈവമാ. ഇവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെ അവർ നടക്കി സഞ്ചരിച്ചപ്പോൾ പുഴവക്കത്ത് കുറെ സ്ത്രീകൾ ഇരിക്കുന്നത് കണ്ടു. അവരോടവർ സുവിശേഷം പങ്കുവച്ചു. അപ്പോൾ ലുദിയയുടെ ഹൃദയത്തെ ദൈവം തുറന്നു. ഇന്നു പകൽ ദൈവം തുറക്കാത്തൊരു വഴി തുറക്കത്തില്ല, ദൈവം തുറക്കാത്തൊരു ഒരു വ്യക്തിയുടെ ഹൃദയം തുറക്കത്തില്ല. ഞാൻ എപ്പോഴും പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം കൽപ്പിച്ച കാക്ക മാത്രമേ ഏലിയാവേ നിന്റെ അടുക്കൽ വരത്തുള്ളൂ. നീ കൽപ്പിക്കുന്നത്, നീ ഓർഡർ ചെയ്യുന്നത്, നീ ആജ്ഞാപിക്കുന്നത് നിന്നെ വിട്ടുമാറുമ്പോൾ ദൈവം കൽപ്പിച്ചത് നിന്റെ കൂടാരം അന്വേഷിച്ച് നീ പാർക്കുന്ന ഗുഹയ്ക്ക് അടുത്തേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം നമ്മുടെ ആജ്ഞാപനം നിർത്തി നമ്മൾ പ്രാർത്ഥനാ റൂമുകളിലേക്ക് പ്രവേശിക്കുമെങ്കിൽ, ഓ, നമ്മുടെ ഓർഡറുകൾ നിർത്തി, ഓ, നമ്മുടെ ജൽപ്പനങ്ങൾ നിർത്തി പ്രാർത്ഥനാ മണ്ഡലത്തിലേക്ക് കയറി ദൈവസന്നിധിയിലെ കാര്യങ്ങളെ വിടർത്തുമെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവം കൽപ്പിച്ച ചില കാക്കകൾ നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ വെളിപ്പെടാൻ പോവുക, നിന്റെ ജീവിത മണ്ഡലങ്ങളിൽ വെളിപ്പെടാൻ പോവുക. കഴിഞ്ഞ നാളുകളിൽ വാക്കു പറഞ്ഞു മാറിപ്പോയവരെ പോലെ അല്ല, ഇന്ന് പകൽ ദൈവം കൽപ്പിച്ച ചില നന്മകൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കാൻ പോവുകയാണെന്ന് ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് ആലോചന പറയുക. അവൻ അത്ഭുത മന്ത്രി, വിശ്വസിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ ഇന്ന് പകൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാൻ ശക്തനായ ദൈവമാ. എത്ര മാരകമാകട്ടെ, ഓ, എത്ര ഭയാനകമാകട്ടെ, ഇനിയൊരു ഉന്നതയോ ഇനിയൊരു ഉയർച്ച വേർപ്പെടുന്നു പറയുന്ന മണ്ഡലങ്ങളാകട്ടെ, എൻ്റെ സർവശക്തനായ ദൈവം, നമ്മൾ സേവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകും. അവിടെ ദൈവം ലുദിയയുടെ ഹൃദയത്തെ തുറന്നു. ഇന്ന് പകൽ നീ വർഷങ്ങളോളം വേല ചെയ്തിട്ട് കാര്യമായ റിസൾട്ട് ഉണവായിരുന്നില്ലെന്ന് ചിന്തിക്കുന്ന മേഖലമേ, ആ, ഇന്ന് പകൽ അഭിഷേകത്തിന്റെ മേഖല വെളിപ്പെടുക, ദൈവശക്തിയുടെ മേഖല വെളിപ്പെടുക. ആ ഡ്രൈ ആയിരിക്കുന്ന സ്ഥലത്തിന്മേൽ അഭിഷേക നദിയെ പരിശുദ്ധം ഒഴിക്കുക, അവിടെ ഒരു മെഗാ കൂടി വരവ്. ഓ, അഭിഷേകത്താ നിന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്താ ദൈവം ചെയ്തെടുക്കാൻ പോവുക. കഴിഞ്ഞ കാലങ്ങളിലെ ശുശ്രൂഷ നിലവാരം പോലല്ല, ഓ, ദൈവം നിന്നെ അമാനുഷീയമായ അസാധാരണമായ ഒരു ആത്മ മേഖലകളിൽ ദൈവമോ ഹല്ലേലൂയ എഴുന്നേൽപ്പിക്കാൻ പോവുക. ഓ, തുടക്കം പരാജയം എന്ന് ചിന്തിച്ചാലും, ഓ, റൂമാല് കൊണ്ടിട്ടാൽ സൗഖ്യമാകുന്ന നിലവാരത്തിലേക്ക് ഒരു പത്രോസ് അപ്പോസ്തലൻ ശുശ്രൂഷയോ മാറ്റിയെങ്കിൽ ലോകം പറഞ്ഞ ഒരു സ്ത്രീയുടെ മുമ്പിൽ, ഓ, യേശുവിനെ തള്ളിപ്പറഞ്ഞവനെ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ യേശു തമ്പുരാനോട് ചേർത്ത് നിർത്തി അവന്റെ ശുശ്രൂഷയുടെ മുന്നേറ്റങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ ശുശ്രൂഷയുടെ നിലവാരങ്ങളുടെ ഉയർച്ചകൾ കണ്ട് അവിടെ നമ്മൾ കാണുന്നത് അവന്റെ ഉത്തിരിയോ റൂമാലും കൊണ്ടിട്ടാൽ സൗഖ്യം വരുന്ന നിലവാരത്തിലേക്ക് ദൈവത്തിന്റെ കരം വെളിപ്പെടുവാനിടയായി. ചിലടത്ത് ചില തകർച്ചകൾ കണ്ട്, ചിലടത്ത് ചില പരാജയങ്ങൾ കണ്ട് നിന്റെ ശുശ്രൂഷയെ നീ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുവാനിടയാകരുത്. ഇന്ന് പകൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പലതിൻ്റെയും പുറകെ നീ ഓടിയില്ലേ? പ്രസ്ഥാനത്തിന്റെ പുറകെ നീ ഓടിയില്ലേ? സ്പോൺസേഴ്സിന്റെ പുറകെ നീ ഓടിയില്ലേ? ലോകത്തിന്റെ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും പുറകെ നീ ഓടിയില്ലേ? എല്ലാം വട്ടപൂജ്യവും ചോദ്യചിഹ്നവുമായപ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് പറയും, അഭിഷക്ത, ദൈവത്തിന്റെ പുറകെയോട്, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. അവിടെ പറയുന്ന ഒരു കാര്യം, നീ ഏതിനെയോ പിന്തുടർന്ന ഇതൊക്കെയും നിന്നെ പിന്തുടരും. നീ വേറെ ഒന്നിനെയുമല്ല, നീ യേശു കർത്താവിനെ പിന്തുടരുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ നന്മയും കരുണയും നിന്റെ പുറകേ കടന്നു വരുവാനിടയാവും. റൂട്ട് മാറിയും ദൈവോപദേശം വിട്ടും ദൈവിക വഴി വിട്ടുമാറിയും, ഓ ഹല്ലേലൂയ, ദൈവിക ആലോചനയെ അവഗണിച്ചു അല്ലെ, അതിനെ വിട്ട് കാശാക്കുന്ന സമൂഹത്തെ നോക്കി മുന്നോട്ട് പോകാനല്ല, യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ ഓട്ടം തികച്ച് അവൻ മുന്നോട്ട് പോയിരിക്കുന്നത് കൊണ്ട് ആ ട്രാക്കിനകത്ത് തന്നെ നിന്ന് ദൈവകൃപയിൽ മുന്നേറിയാൽ ഒരിക്കലും പരാജയമല്ല, ഒരിടത്തും തകർച്ചയല്ല, ഒരിടത്തും വിലാപമല്ല. ഓ, തകർച്ചകളും വിഷയങ്ങളും നേരിട്ടാലും തക്ക സമയത്ത് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഉയർത്തുവാൻ ദൈവം സർവശക്തനായ ദൈവമാ. ഈ എപ്പിസോഡ് ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ എപ്പിസോഡിൽ നമ്മളോട് സംസാരിക്കുന്ന ദൂത് വേറൊന്നുമല്ല, സാധ്യതയില്ലാത്തത് സാധ്യത കൽപ്പിക്കുവാൻ ദൈവം ശക്തനായ ദൈവമാ. അസാധാരണ മണ്ഡലങ്ങളിൽ അത്ഭുതം ചെയ്യുവാൻ ദൈവം ശക്തനായ ദൈവമാ. ബിസിനസ് തകർന്ന് കോടികൾ നിനക്ക് ഓ ഹൽ കടബാധ്യത ഉണ്ടെങ്കിലും പരാജയപ്പെട്ടു പോകരുത്, അവിടെ നിട്ടെറിഞ്ഞു പോകരുത്, അവിടെ പിടിച്ചു നിൽക്കുമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ പോവുക. അവൻ അസാധാരണമായ വഴികളെ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക. അസാധാരണമായ ചാലുകളെ എൻ്റെ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരുവാൻ അവൻ ശക്തനായ ദൈവമാ. ഇന്ന് പകലൊന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമോ? ഒന്ന് മനസ്സ് വെക്കാൻ തയ്യാറാകുമോ? ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. നീ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോയാലോ എന്ന് നീ ചിന്തിക്കുമ്പോൾ ഇന്ന്
ഇന്നു പകൽ ദൈവത്തിന് അല്പസമയം കൊടുക്കുക. ദൈവസന്നിധിയിൽ അല്പസമയം നീ മാറിയിരിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ കൂടാതെ ഓടിയത് പലതും പരാജയത്തിലേക്ക് പോയപ്പോൾ ഇന്നു പകൽ ദൈവമുഖത്തേക്ക് ഒന്ന് അടുത്തു വരുവാനിടയായ തമ്പുരാന്റെ അത്ഭുതം നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക് പറയട്ടെ, നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാ, നമ്മൾ സേവിക്കുന്ന യേശു അത്ഭുതങ്ങളുടെ ദൈവമാ. ഇന്നു പകൽ ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തെ മുഖത്തേക്ക് നോക്കാമോ? ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം, അവന്റെ മഹത്വം തിരിച്ചറിയുവാൻ എന്നെ ഒന്ന് ഇടയാക്കണമെന്ന് ഇന്ന് പകലെല്ലാ കണ്ണും ദൈവസ്ഥലം നടന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, ഓ അനേകായിരങ്ങൾ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിടുതൽ ഇറങ്ങട്ടെ, രോഗ സൗഖ്യങ്ങൾ നടക്കട്ടെ, ബ്രേക്ക് ത്രൂകൾ നടക്കട്ടെ, അസാധാരണമായ അഭിഷേകവും അത്ഭുതങ്ങളും വെളിപ്പെടട്ടെ. നമ്മളിവിടെ പറയുമ്പോൾ തന്നെ അഭിഷേകത്തിന്റെ ചാല് ഞാൻ മനസ്സിലാക്കുന്നു, അതെന്റെ ശരീരത്തെ ഞാൻ തിരിച്ചറിയുന്നു, അത് കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ശാപമായ മണ്ഡലങ്ങളുടെ പരാജയമായ മണ്ഡലങ്ങളുടെ ദൈവപ്രവൃത്തി ഇറങ്ങുക. അപ്പോൾ തന്നെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ മനസ്സ് വെച്ച അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, തന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, തന്റെ സുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം മാനിക്കണം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഒന്നിച്ച് യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഓ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ അസാധാരണമായ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. പ്രതീക്ഷിക്കാത്ത നിലവാരങ്ങളിൽ പരാജയങ്ങൾ വന്ന് ഇനി ഒരു മുന്നേറ്റം ലഭിക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ പ്രതീക്ഷ പ്രവൃത്തികൾ നിന്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ കർത്താവേ. ഓ വൈദ്യശാസ്ത്രം വിധി എഴുതി ഇനി എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് പറഞ്ഞ ചിലതിനെ ദൈവം എഴുന്നേൽപ്പിച്ച് നടത്തുന്നതിനായി സ്തോത്രം. ഒരിക്കലും ഈ ദേശത്തിന് ബിസിനസ് ചെയ്ത ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് ലോകം വിധി എഴുതിയ സ്ഥാനത്ത് ഒരു വലിയ ഉയർച്ചയും ഉന്നതിയും ദൈവം ലഭിക്കട്ടെ. ഓ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് മേൽത്തരമായ അനുഗ്രഹങ്ങളാലും നന്മകളാലും ദൈവം നിറയ്ക്കണമേ. ഇനി ഒരു ഈ മനുഷ്യന്റെ കൂടെ കുടുംബജീവിതമില്ല, ഇനി ഈ പങ്കാളിയുടെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് ദൈവം സ്വഭാവങ്ങളെ മാറ്റി രൂപാന്തരപ്പെടുത്തി അനുകൂലമായ അവസ്ഥകളും സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവമേ ഞങ്ങൾ പേര് പറഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിന്റെ ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാ വിഷയത്തിൻ്റെ മേലും അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവം അത്ഭുത മന്ത്രിയാണല്ലോ, നീ വീരനാം ദൈവമാണല്ലോ. ഇന്ന് പകൽക്കാലം അങ്ങയുടെ മഹത്വത്തോടെ ഇറങ്ങി വന്ന് അങ്ങ് അത്ഭുതം ചെയ്യുമാറാകണമെന്ന് ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നീ അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിനെ അറിയാത്തവർ യേശുവിനെ അറിയട്ടെ, യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ഇന്ന് പകൽ യേശുവിനെ നാമത്തെക്കുറിച്ച് കേൾക്കട്ടെ. ബന്ധനത്തിൽ കിടക്കുന്നവരുടെ ബന്ധനങ്ങൾ അഴികട്ടെ. യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ കൽപ്പിക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ സാന്നിധ്യം ഒഴുകട്ടെ. ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷകൾക്ക് പുതുക്കം ഉണ്ടാകട്ടെ. അവർ നിൽക്കുന്ന സ്റ്റേജുകളിൽ അസാധാരണമായ ദൈവസാന്നിധ്യം വ്യാപരി കിടന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ മഹത്വത്തെ ദൈവം ഒരുക്കുകയാട്ടെ, വലിയ വിടുതലുള്ള ദൈവം ഒരുക്കട്ടെ, എല്ലാ രീതിയിലും ദൈവം മാനിച്ചാട്ടെ. മഹത്വം അങ്ങ് എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ ദൂതുകൾ നിങ്ങളെ ചലിപ്പിക്കട്ടെ, ഇന്നത്തെ ദൂതുകൾ നിങ്ങളെ ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥനാ റൂമിനോട് അധികം അടുക്കുവാൻ, ദൈവസ്ഥാനത്തോട് അധികം അടുക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പറഞ്ഞൊരു ദൂത് ചില അഭിഷക്തന്മാരുടെ മേൽ വിശേഷ അഭിഷേകത്തോടെ, അവർ ഇന്നലകളിൽ ചെയ്ത ശുശ്രൂഷകളല്ല, ഇന്നിൻ്റെ ദിവസങ്ങളിൽ അസാധാരണമായ മേഖലകളിൽ ദൈവം അവരെ ഉപയോഗിക്കാൻ പോവുക. ഇന്ന് പകൽ പറഞ്ഞ ദൂത് ഇങ്ങനെ ദൈവം പറഞ്ഞത്, ഒരു മക്കതോഞ്ഞ വിളി കേട്ടാ നീ ഇറങ്ങിയത്, എന്നാൽ ഇന്ന് സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നീ വാടി തളർന്നു. എന്നാൽ ഇന്ന് പകൽ ദൈവമെന്ന് പറയുക, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം ഈ സാധാരണയല്ലാത്ത ഈ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ മാന്യതകളിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. വീണ്ടും നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. കർത്താവ് അതിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ഒന്നിച്ച് കാണുന്നതുവരെയും വിരിക്കപ്പെട്ട ചിറകിൻ മറവിൽ ദൈവം നമ്മളെ കാക്കട്ടെ. പ്രാർത്ഥനകൾക്കും ദൈവീയ ദൂതുകൾക്കും അത്ഭുത രോഗശാന്തിക്കും വേണ്ടി നിങ്ങൾ വിളിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെ മാനിച്ച് ഉയർത്തി അനുഗ്രഹിക്കട്ടെ. ഗോഡ് bless each one of us. God bless you.